നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് 20,240 പേർക്ക് കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി 17.51%. 67 മരണം കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 22,551. 29,710 പേർക്ക് രോഗമുക്തി. പരിശോധിച്ചത് 115,575 സാമ്പിളുകൾ. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 7 മുകളിലുള്ള 794 പ്രദേശങ്ങൾ. ഇന്ന് ഏറ്റവും അധികം രോഗികൾ എറണാകുളത്ത്. 2,572 പേർക്ക് കോവിഡ്. തൃശൂരിലും 2,000+ പേർക്ക് രോഗബാധ. 1,000+ താഴെ രോഗികൾ 4 ജില്ലകൾ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം 24 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും യെല്ലോ അലർട്ട്. നാളെ മധ്യ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഭൂപേന്ദ്ര പട്ടേൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയാകും. തീരുമാനം ബിജെപി നിയമസഭാ കക്ഷി യോഗത്തിൽ. ഗാഡ്ലോട്ടയിൽ നിന്നുള്ള എംഎൽഎയാണ് ഭൂപേന്ദ്ര പട്ടേൽ. പട്ടേൽ വിഭാഗത്തിന് സ്വീകാരനായ നേതാവിനെ ബിജെപി മുഖ്യമന്ത്രിയാക്കുന്നത് അടുത്ത വർഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്. നേരത്തെ അഹമ്മദാബാദ് അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാനായിരുന്നു ഭൂപേന്ദ്ര പട്ടേൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റ് കേന്ദ്ര നേതാക്കൾ തുടങ്ങിയവർ പുതിയ മുഖ്യമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. നാർക്കോട്ടിക് ജിഹാദ് വിവാദ പരാമർശത്തിൽ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിനെ പിന്തുണച്ച ജോസ് കെ മാണി. മയക്കുമരുന്ന് എന്ന സാമൂഹ്യ വിപത്ത് ചൂണ്ടിക്കാട്ടുകയും അതിനെതിരെ ജാഗ്രതാ നിർദ്ദേശം നൽകുകയുമാണ് പാലാ ബിഷപ്പ് ചെയ്തത്. ബിഷപ്പിനെ ആക്ഷേപിക്കുന്നവർ കേരളത്തിന്റെ മതസാഹോദര്യവും സമാധാന അന്തരീക്ഷവുമാണ് തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് ജോസ് കെ മാണി. ബിഷപ്പിന്റെ വാക്കുകൾ വളച്ചൊടിച്ച് ഉപയോഗിക്കുന്നത് സമൂഹത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾക്ക് വിപരീതമാണെന്ന് ജോസ് കെ മാണി. വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് ഇടയിലുള്ള സാഹോദര്യം നിലനിർത്തണം. ഇതിനായി കൂട്ടായി ശ്രമിക്കുകയാണ് വേണ്ടതെന്നും ജോസ് കെ മാണി. ബിഷപ്പിന്റേത് സഭാതലത്തിൽ നടത്തിയ അഭിപ്രായമെന്ന് കാണണമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. വിവാദം അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്നും മോൻസ് ജോസഫ്. പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയെ പിന്തുണച്ച ജോസ് കെ മാണിയെ തള്ളി സിപിഐ. ഇടതുമുന്നണിയുമായി സഹകരിക്കുന്നവർ ബിജെപിയെ സഹായിക്കുന്ന പ്രസ്താവനകൾ നടത്തരുതെന്ന് സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബു. പാലാ രൂപത ബിഷപ്പിന്റെ നർക്കോട്ടിക് ജിഹാദ് ആരോപണത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ വേണമെന്ന് ബിജെപി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. പാലാ ബിഷപ്പിന്റെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. പാലാ ബിഷപ്പിനെ പിന്തുണച്ച കെ സുരേന്ദ്രൻ. ബിഷപ്പിന്റേത് ഭീകരവാദികൾക്കെതിരായ നിലപാട്. എന്നാൽ ആ നിലപാട് കൊണ്ടത് സിപിഎമ്മിനും കോൺഗ്രസിനുമാണ്. മതഭീകരവാദികളും ലഹരി മാഫിയയും തമ്മിൽ ബന്ധമുണ്ട്. മുഖ്യമന്ത്രി ഇവരെ ഭയക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ. പാലാ ബിഷപ്പിന്റെ പരാമർശത്തെ തള്ളി കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകൾ. ക്രിസ്തു പഠിപ്പിച്ചത് പരസ്പരം സ്നേഹിക്കാനാണ്. ബിഷപ്പിന്റെ പരാമർശത്തെ അനുകൂലിക്കുന്നില്ലെന്നും കന്യാസ്ത്രീകൾ. കുറവിലങ്ങാട്ടെ മഠത്തിൽ ഇന്ന് കുർബാനയ്ക്കിടെ വൈദികൻ മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയെന്നും കന്യാസ്ത്രീകൾ. മുസ്ലിങ്ങളുടെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങരുത്, ഓട്ടോയിൽ കയറരുത് എന്നൊക്കെയായിരുന്നു പരാമർശം. കുർബാനയ്ക്കിടെ വൈദികന്റെ പരാമർശത്തിനെതിരെ പ്രതിഷേധിച്ചെന്നും സിസ്റ്റർ അനുപമ. പാലാ ബിഷപ്പിനെതിരെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. പരാമർശങ്ങൾ അനുചിതമായി പോയി. എന്നാൽ അതിന്റെ പേരിൽ തർക്കങ്ങളും വിവാദങ്ങളും തുടരരുത്. ഭിന്നിപ്പുകളുടെ ഭാഷ ജനങ്ങളിൽ ആഴമേറിയ മുറിവുകൾ ഉണ്ടാക്കുമെന്നും കാന്തപുരം. പാലാ ബിഷപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം. ബിഷപ്പിന്റേത് വർഗീയ വിഷം ചീറ്റലെന്ന സുപ്രഭാതം എഡിറ്റോറിയൽ. ബിഷപ്പിനെതിരെ നടപടിയെടുക്കുന്നതിൽ സർക്കാരിന് ഉദാസീനത പാടില്ലെന്നും വിമർശനം. പിതാവിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ മാതൃകയാക്കണമെന്നും ലേഖനം. ജിഹാദ് പരാമർശത്തിൽ പാലാ ബിഷപ്പിനെ അനുകൂലിച്ച ദീപിക പത്രത്തിൽ വീണ്ടും ലേഖനം. മുഖ്യമന്ത്രിക്കും വി ഡി സതീശനും പി ടി തോമസിനും വിമർശനം. പാലാ ബിഷപ്പിന് പിന്തുണയുമായി പാലാ നഗരത്തിൽ ഇന്നും പ്രകടനം. 3 ഭാഗങ്ങളായാണ് റാലി നടന്നത്. 500+ പേർ പങ്കെടുത്തു. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാടിന് പിന്തുണയുമായി ഇടപ്പള്ളി ഫെറോന പള്ളിയിലെ വിശ്വാസികളുടെ കൂട്ടായ്മ. പ്ലക്കാർഡുകളുമായി വിശ്വാസികൾ പള്ളിക്ക് മുൻപിൽ അണിനിരന്നു. വി ഡി സതീശനും
പി ടി തോമസിനുമെതിരെ വിശ്വാസികൾ രംഗത്തെത്തി. ലഹരി മാഫിയ കേരളത്തിലുണ്ടെന്നും എന്നാൽ അത് ഒരു മതത്തിന്റെ പേരിൽ കെട്ടിവെക്കരുതെന്നും കെ മുരളീധരൻ എംപി. പാലാ ബിഷപ്പിനെ സംരക്ഷിക്കാൻ വിശ്വാസികളുണ്ട്, അതിന് സംഘപരിവാർ വേണ്ട, തർക്കം പരിഹരിക്കേണ്ടത് സർക്കാരാണെന്നും മുരളീധരൻ. സിപിഎമ്മിനെതിരെ സിപിഐയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട്. പറവൂരിൽ സിപിഎം നേതാക്കളുടെ പ്രവർത്തനങ്ങൾ സംശയകരമായിരുന്നു. ഹരിപ്പാട്ട് വോട്ട് ചോർച്ചയുണ്ടായി. ചാത്തന്നൂരിൽ ഇടതുമുന്നണി വോട്ട് ബിജെപിക്ക് പോയി. ജോസ് കെ മാണിയുടെ പരാജയം വ്യക്തിപരമായിരുന്നുവെന്നും സിപിഐ വിലയിരുത്തൽ. കരിപ്പൂർ വിമാനാപകടം പൈലറ്റിന്റെ വീഴ്ച മൂലമെന്ന് അന്വേഷണ റിപ്പോർട്ട്. വിമാനത്തിന്റെ ഗതി നിയന്ത്രിച്ചിരുന്ന പൈലറ്റിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി. ഇത് മനസ്സിലാക്കി നിരീക്ഷണ ചുമതലയുള്ള പൈലറ്റ് നിയന്ത്രണം ഏറ്റെടുത്തില്ല. സാങ്കേതിക പിഴവും അപകട കാരണമായേക്കാമെന്നും കണ്ടെത്തൽ. ഹിന്ദുത്വത്തിലൂന്നി പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്ന് ബിജെപി വസ്തുതാന്വേഷണ റിപ്പോർട്ട്. ക്രിസ്ത്യൻ വിഭാഗത്തെയും ഒപ്പം ചേർക്കണം. പാർട്ടി സംഘടനാ സെക്രട്ടറിയും മേഖലാ സെക്രട്ടറിമാരും പരാജയമായി. 35 സീറ്റ് കിട്ടിയാൽ ഭരണം എന്ന സുരേന്ദ്രന്റെ പരാമർശം തിരിച്ചടിയായതായും വിമർശനം. വി മുരളീധരൻ കേരള രാഷ്ട്രീയത്തിൽ അമിതമായി ഇടപെടുന്നെന്ന് കൃഷ്ണദാസ് പക്ഷം. ശോഭാ സുരേന്ദ്രൻ, ആർ ബാലശങ്കർ, ഒ രാജഗോപാൽ എന്നിവരുടെ പ്രസ്താവനകളും ദോഷകരമായി ബാധിച്ചു. സുരേന്ദ്രൻ അടക്കമുള്ള ഭാരവാഹികളെ കൃഷ്ണദാസ് പക്ഷം കടന്നാക്രമിച്ചു. പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിന് നേതൃമാറ്റം അനിവാര്യമാണെന്ന് കൃഷ്ണദാസ് പക്ഷം. നിസാമുദ്ദീൻ എക്സ്പ്രസിൽ കവർച്ച നടത്തിയത് ബീഹാർ സ്വദേശി അക്സർ ബാദ്ഷ എന്ന് സംശയം. സ്വർണം നഷ്ടപ്പെട്ട യുവതി അക്സർ ബാദ്ഷ കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്നതായി തിരിച്ചറിഞ്ഞു. ട്രെയിനുകളിൽ സ്ഥിരമായി കുറ്റകൃത്യം നടത്താറുള്ള ആളാണ് അക്സർ ബാദ്ഷയെന്ന് പോലീസ്. കേരളത്തിലേക്ക് ട്രെയിൻ കടക്കുന്നതിന് മുമ്പാണ് കവർച്ച നടന്നിരിക്കാൻ സാധ്യതയെന്ന് പോലീസ്. അന്വേഷണം തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടത്തിയേക്കും. ശാരീരിക അസ്വസ്ഥതകളുള്ളതിനാൽ യുവതിയുടെ മൊഴിയെടുപ്പ് പൂർണ്ണമായില്ല. അടുത്ത ദിവസം വിളിച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തും. നിസാമുദ്ദീൻ എക്സ്പ്രസിൽ വെച്ച് 35 പവൻ സ്വർണം നഷ്ടമായത് വിജയലക്ഷ്മിക്ക്. ആഗ്രയിൽ താമസിക്കുന്ന വിജയലക്ഷ്മിയും മകൾ അഞ്ജലിയും എത്തിയത് ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ. രാത്രി സേലത്ത് നിന്നും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. കവർച്ച ചെയ്യപ്പെട്ട കാര്യം അറിഞ്ഞത് തിരുവനന്തപുരത്ത് രാവിലെ ട്രെയിനെത്തിയപ്പോൾ. പാലക്കാട് കൊല്ലങ്കോട് എഞ്ചിനീയറിംഗ് ഗവേഷക വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. പയലൂർമുക്ക സ്വദേശി കൃഷ്ണകുമാരിയാണ് മരിച്ചത്. കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിൽ 5 വർഷമായി ഗവേഷണം നടത്തുകയായിരുന്നു. ഗവേഷണ പ്രബന്ധം ഗൈഡ് നിരസിച്ചതിനെ തുടർന്നാണ് ആത്മഹത്യയെന്ന് ബന്ധുക്കൾ. കൃഷ്ണകുമാരിയെ ഗൈഡ് നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി സഹോദരി. ഗവേഷണ പ്രബന്ധം അധ്യാപകർ നിരസിച്ചതായും 20 വർഷം കഴിഞ്ഞാലും ഗവേഷണം തീരില്ലെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചതായും സഹോദരി. അധ്യാപകരുടെ മാനസിക പീഡനത്തെക്കുറിച്ച് ഡീനിന് പരാതി നൽകിയിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. പരാതിക്കാരെ വെട്ടിനിരത്തി എം എസ് എഫിന്റെ വനിതാ വിഭാഗം ഹരിതയ്ക്ക് പുതിയ സംസ്ഥാന കമ്മിറ്റി. മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വമാണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചത്. പി എച്ച് ഐഷ ബാനു പ്രസിഡന്റ്, റുമൈസ റഫീഖ് ജനറൽ സെക്രട്ടറിയാകും. ഹരിത വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം. പിരിച്ചുവിട്ട ഹരിത സംസ്ഥാന കമ്മിറ്റിയിലെ ഭാരവാഹികൾക്ക് നിഗൂഢമായ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. പാണക്കാട് കുടുംബത്തിന്റെ തീരുമാനം ലംഘിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പി എം എ സലാം. ഹരിത തർക്കത്തിന് കാരണം നവാസിന്റെ പരാമർശങ്ങളല്ലെന്ന് പി എം എ സലാം. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പാർട്ടിയിലാണ് പറയേണ്ടത്. 4 വർഷമായി ഹരിതയുടെ യോഗത്തിൽ പങ്കെടുക്കാത്തവർ വരെ പരാതിയിൽ ഒപ്പിട്ടതായും സലാം. ഹരിത നേതാക്കൾക്കെതിരായ നടപടിയിൽ പ്രതിഷേധിച്ച് മുൻ സംസ്ഥാന സെക്രട്ടറി മിന ജലീൽ രാഷ്ട്രീയം ഉപേക്ഷിച്ചു. ആൺ അഹന്തയ്ക്ക് മുന്നിൽ അടിയറവ് പറയില്ല. നിലപാടുകളിൽ ഉറച്ചുനിന്ന് പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും മിന. മിനയ്ക്ക് പിന്നാലെ കൂടുതൽ നേതാക്കൾ ലീഗ് രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്നാണ് സൂചന. കണ്ണൂർ സർവകലാശാല സിലബസ് വിവാദത്തിൽ ഗവർണറുടെ നിലപാടിനെതിരെ കെ മുരളീധരൻ. ഗവർണറുടെ ആർ എസ് എസ് അനുകൂല നിലപാട് നേരത്തെ പൌരത്വ വിഷയത്തിലും കണ്ടതാണ്. ഗവർണർ ചാൻസലറാണെന്ന കാര്യം ഓർക്കണം. സവർക്കറെ പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് തന്നെയാണ് കോൺഗ്രസ് നയമെന്നും മുരളീധരൻ. മുട്ടിലിലേതിന് സമാനമായ മരമുറി മുൻ വനംമന്ത്രി കെ രാജുവിന്റെ മണ്ഡലത്തിലും നടന്നതായി പരാതി. കുളത്തുപുഴയിൽ നിന്ന് റവന്യൂ വകുപ്പിന്റെ അനുമതിയില്ലാതെ മരങ്ങൾ മുറിച്ചു കടത്തിയെന്നാണ് പരാതി. വിജിലൻസ് സംഘം കുളത്തുപുഴ, തിങ്കൾ, കരിക്കം വില്ലേജ് ഓഫീസുകളിൽ പരിശോധന നടത്തി. വരും ദിവസങ്ങളിലും പരിശോധന തുടരും.
കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. മൂന്ന് വ്യത്യസ്ത കേസുകളിലായി 1.25 കോടിയുടെ സ്വർണമാണ് പിടികൂടിയത്. എയർ അറേബ്യ വിമാനത്തിലെത്തിയ കാസർഗോഡ് സ്വദേശി, ഖത്തർ എയർവേസ് വിമാനത്തിലെത്തിയ മണ്ണാർക്കാട് സ്വദേശി, മസ്കറ്റിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെത്തിയ പുളിക്കൽ സ്വദേശി എന്നിവരിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. നിപ സമ്പർക്ക പട്ടികയിലുള്ള 15 പേരുടെ സാമ്പിളുകൾ കൂടി നെഗറ്റീവ്. ഇതോടെ ഇതുവരെ പരിശോധിച്ച 123 സാമ്പിളുകളും നെഗറ്റീവായി. ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. നിരീക്ഷണം ശക്തമായി തുടരുമെന്ന് മന്ത്രി വീണ ജോർജ്. ആലപ്പുഴ തോട്ടപ്പള്ളി കരിമണൽ ഖനനത്തിൽ ഉരുണ്ടുകളിച്ച് സർക്കാർ. ഖനനത്തെ സംബന്ധിച്ച പഠനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവും സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറും. ഐഐടിയുടെ പഠനം ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ എന്ന് ജില്ലാ ഭരണകൂടം. വെള്ളാപ്പള്ളി നടേശിന് ഇന്ന് 84-ാം പിറന്നാൾ. കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ആശംസ നേരാനെത്തി. സുഹൃത്ത് മാത്യൂസ് കൊണ്ടുവന്ന കേക്ക് മുറിച്ചായിരുന്നു ഇത്തവണയും ആഘോഷം. പിറന്നാൾ പ്രമാണിച്ച് സഹസ്രപൂർണിമ എന്ന പേരിൽ ഒരു വർഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തും. പാവങ്ങളുടെ സന്തോഷമാണ് ഇടതുപക്ഷത്തിന് ഭരണത്തുടർച്ച നൽകിയതെന്ന് വെള്ളാപ്പള്ളി നടേശൻ. കിറ്റും പെൻഷനും നൽകിയത് വോട്ട് അനുകൂലമാക്കി. രാഷ്ട്രീയത്തിൽ നിഷ്പക്ഷ അഭിപ്രായങ്ങളാണ് പറയാറുള്ളതെന്നും വെള്ളാപ്പള്ളി നടേശൻ. ചാലിയാറിൽ നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തി പട്ടാപ്പകൽ മണലെടുപ്പ്. അരീക്കോട് 40-ലേറെ വരുന്ന സംഘം 4 തോണികളിലായാണ് മണൽ വാരുന്നത്. കോരിയെടുത്ത മണൽ പാലത്തിനടുത്തെ പ്രധാന റോഡരികിലാണ് സൂക്ഷിക്കുന്നത്. തൃക്കാക്കര നഗരസഭയിലെ അവിശ്വാസ പ്രമേയ നീക്കത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് കൌൺസിലർമാരെ DCCയിലേക്ക് വിളിച്ചുവരുത്തി ചർച്ച നടത്തി. സ്വതന്ത്രരെ കൂടെ കൂട്ടി ഭരണം അട്ടിമറിക്കാനുള്ള LDF ശ്രമം വിജയിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. പോലീസിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റത്തിന് നൈറ്റി ധരിച്ച് പ്രതിഷേധിച്ച കൊല്ലം കടക്കൽ സ്വദേശി യഹിയ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ഭാരതപ്പുഴയിൽ 2 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു. ഒറ്റപ്പാലത്തെ സ്വകാര്യ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. മാന്നനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഉരുക്ക് തടയണയുടെ ഭാഗത്ത് പെട്ടെന്ന് വെള്ളം പൊങ്ങിയതാണ് അപകട കാരണം. തെരച്ചിൽ തുടരുന്നു. രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുന്നു. പ്രതിദിന കേസുകൾ 30,000-ൽ താഴെയെത്തി. 24 മണിക്കൂറിൽ 28,591 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 338 മരണവും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ശിവസേന ഉത്തർപ്രദേശിൽ മത്സരിക്കുമെന്ന് സഞ്ജയ് റൌത്ത്. 2022 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 100-ഓളം സീറ്റുകളിലാകും മത്സരിക്കുക. ഗോവയിൽ 20-ലേറെ സീറ്റുകളിലും മത്സരിച്ചേക്കും. ഗോവയിൽ സഖ്യം രൂപീകരിച്ചാകും മത്സരിക്കുകയെന്നും സഞ്ജയ് റൌത്ത്. മഹാരാഷ്ട്രയിലെ താനെയിൽ അപ്പാർട്ട്മെന്റിന്റെ 4-ാം നിലയുടെ ഒരു ഭാഗം അടർന്നു വീണ് 2 പേർ മരിച്ചു. 5 പേർക്ക് പരിക്കേറ്റു. താനെയിലെ ഖത്രി അപ്പാർട്ട്മെന്റിലെ സി വിംഗിലാണ് അപകടം. അപകടത്തെ തുടർന്ന് കെട്ടിടത്തിലെ 24 അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ഉത്തരാഖണ്ഡിൽ കോൺഗ്രസ് MLA BJPയിൽ ചേർന്നു. പുരോല MLA രാജ്കുമാറാണ് BJPയിൽ ചേർന്നത്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ സാന്നിധ്യത്തിൽ വെച്ച് അംഗത്വം സ്വീകരിച്ചു. ചടങ്ങിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർധാമിയും പങ്കെടുത്തു. ജമ്മുകാശ്മീരിൽ ചെറുമേഘ വിസ്ഫോടനം. ബാരാമുള്ളയിലെ കഫർനാക്ക് ബാഹക്കിലാണ് സംഭവം. അപകടത്തിൽ 5 പേരെ കാണാതായി. ഹിമാചൽ പ്രദേശിൽ വീണ്ടും മണ്ണിടിച്ചിൽ. മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് ദേശീയപാത 305 ഗതാഗതം തടസ്സപ്പെട്ടു. കുളു ജില്ലയിലെ ഷോജയിലായിരുന്നു അപകടം. ഡൽഹിയിൽ കനത്ത മഴ തുടരുന്നു. 46 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തോതിലുള്ള മഴയാണ് ഡൽഹിയിൽ ലഭിച്ചത്. ഡൽഹി, ഉത്തർപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. ജമ്മുകാശ്മീരിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. രജൌരി ജില്ലയിലെ ബാറോഡ് ഗ്രാമത്തിലാണ് ഏറ്റുമുട്ടൽ. താരാമണ്ടി മേഖലയിൽ പരിശോധന നടത്തി സൈന്യം. കോയമ്പത്തൂരിൽ ദേശീയപാതയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമല്ലെന്ന് നിഗമനം. വാഹനാപകടമാണെന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം പോലീസ് അറിയിച്ചു. കാർ ഓടിച്ച യുവാവ് അറസ്റ്റിൽ. വാഹനത്തിൽ നിന്ന് സ്ത്രീയുടെ മൃതദേഹം റോഡിലേക്ക് തള്ളിയെന്നായിരുന്നു ആദ്യം കരുതിയത്. വടക്കൻ ഇറാഖിലെ ഇർബിലിൽ അമേരിക്കൻ സൈന്യത്തിന് നേരെ ഡ്രോൺ ആക്രമണം. ഇർബിൽ വിമാനത്താവളത്തിന് സമീപത്തെ അമേരിക്കൻ സൈനിക പോസ്റ്റിന് നേരെയാണ് ആക്രമണം.
മൂന്ന് റോക്കറ്റുകൾ വിമാനത്താവളത്തിന് സമീപം പതിച്ചെന്നാണ് റിപ്പോർട്ട്. ഷിയ തീവ്രവാദികളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് അമേരിക്ക. ഇസ്രായേലിന്റെ തടവിൽ നിന്ന് രക്ഷപ്പെട്ട പലസ്തീൻ തടവുകാരെ പിടികൂടി. നാല് പേരെയാണ് ഇന്ന് പിടികൂടിയത്. തിങ്കളാഴ്ചയാണ് ഗിബോവ ജയിലിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടത്. ജയിൽ ചാടിയതോടെ ഇവർക്കെതിരെ തീവ്രവാദ കുറ്റം ചുമത്താനാണ് ഇസ്രായേൽ നീക്കം. മെക്സിക്കോയിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു. മണ്ണിനടിയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ ഊർജിതം. വലിയ പാറക്കഷ്ണങ്ങൾ അടക്കമാണ് കെട്ടിടങ്ങൾക്കുമേൽ പതിച്ചത്. പത്തോളം പേരെയാണ് കണ്ടെത്താനുള്ളത്. ഗിനിയയിലെ പ്രതിപക്ഷ നേതാവ് സിദ്യ ടൂർ രാജ്യത്ത് തിരികെയെത്തി. പത്ത് മാസം മുൻപാണ് അറസ്റ്റ് ഭയന്ന ടൂർ ഫ്രാൻസിലേക്ക് കടന്നത്. പ്രസിഡന്റ് ആൽഫ കോണ്ടയെ സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കിയതോടെയാണ് സിദ്ധ്യയ്ക്ക് മടങ്ങിവരാൻ അവസരം ഒരുങ്ങിയത്. സ്പെയിനിലെ ബാഴ്സലോണയിൽ കറ്റാലൻകാരുടെ കൂറ്റൻ റാലി. റാലിയിൽ 100,000-ലേറെ പേർ പങ്കെടുത്തതായി പോലീസ്. സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടായിരുന്നു പ്രകടനം. കാറ്റലോണിയയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര പ്രാദേശിക സർക്കാരുകൾ അടുത്തയാഴ്ച ചർച്ച നടത്താനിരിക്കെയാണ് പ്രകടനം. ഹെയ്തി മുൻ പ്രസിഡന്റിന്റെ കൊലപാതകത്തിൽ പ്രധാനമന്ത്രി ഏരിയൻ ഹെൻറിയെ വിസ്തരിക്കും. മോസയുടെ വധത്തിന് മണിക്കൂറുകൾ മുൻപ് മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന ജോസഫ് ഫെലിക്സുമായി ഹെൻറി നിരവധി തവണ ഫോണിൽ സംസാരിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ജൂലൈ 7 പ്രസിഡന്റ് ജോവനൽ മോസെ കൊല്ലപ്പെട്ടത്. ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഓർബനുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തും. സ്ലോവാക്യൻ സന്ദർശനത്തിന് മുന്നോടിയായാണ് കൂടിക്കാഴ്ച. അഭയാർത്ഥി പ്രശ്നങ്ങളടക്കം ചർച്ചയായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബുഡാപെസ്റ്റിലെ പള്ളിയിലെ കുർബാനയിലും ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കെടുക്കും. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18.com. ആലപ്പുഴ പൂജാക്കലിൽ 7-അംഗ സംഘത്തിന്റെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. തൈക്കാട്ടുശ്ശേരി രോഹിണിയിൽ ബിപിൻലാലാണ് മരിച്ചത്. പ്രതികളിലൊരാളായ സുജിത്ത് അറസ്റ്റിൽ. പെൺകുട്ടിക്ക് മോശം സന്ദേശം അയച്ചതുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗങ്ങൾ തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. മലപ്പുറം രാമപുരത്ത് വയോധികയായ ആയിഷയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിപിടിയിൽ. ബന്ധുവും മമ്പാട് സ്വദേശിയുമായ നിഷാദ് അലിയാണ് അറസ്റ്റിലായത്. കവർച്ച ലക്ഷ്യമിട്ടായിരുന്നു കൊലപാതകമെന്ന് പോലീസ്. വ്യാജ ആംബുലൻസ് സർവീസ് നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. കൊട്ടാരക്കര ഇഞ്ചക്കാട് സ്വദേശി റബിൻ തോമസ് ആണ് അറസ്റ്റിലായത്. റബിനെ കോടതി റിമാൻഡ് ചെയ്തു. തൊടുപുഴയിൽ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ പരാതി നൽകിയ ദമ്പതികൾക്ക് വധഭീഷണി. ഗുരുനഗർ സ്വദേശികളായ മുരുകൻ, ലക്ഷ്മി ദമ്പതികൾക്കാണ് ഭീഷണി. രണ്ടു പേർക്കെതിരെ കേസെടുത്തു. കേസെടുത്തിട്ടും ഭീഷണി തുടരുകയാണെന്ന് ദമ്പതികൾ. കൊട്ടാരക്കര തേവലപ്പുറം ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചികൾ മോഷണം പോയി. കണ്ണങ്കോട് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലാണ് സംഭവം. മോഷ്ടാവ് കാണിക്ക വഞ്ചികൾ ചാക്കിനുള്ളിലാക്കി പുറത്തേക്ക് കൊണ്ടുപോകുന്നത് സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട്. കൊല്ലം ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് 6 വാർഡിൽ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ മോഷണം പോകുന്നത് പതിവാകുന്നു. കൂട്ടിൽ നിന്ന് കോഴികളും മോഷ്ടിക്കപ്പെടുന്നു. പരാതിപ്പെട്ടിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടിയില്ലെന്ന് നാട്ടുകാർ. ന്യൂകാസലിനെതിരായ മത്സരത്തിനിടെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കെതിരെ പ്രതിഷേധം. റൊണാൾഡോയ്ക്കെതിരെ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച് സ്ത്രീയെ പിന്തുണച്ചായിരുന്നു പ്രതിഷേധം. സ്ത്രീയെ പിന്തുണയ്ക്കുന്ന ബാനർ വിമാനത്തിന്റെ സഹായത്തോടെ മത്സരവേദിക്ക് മുകളിലൂടെ പറത്തുകയായിരുന്നു. ഇടുക്കി ചെങ്കുളം പവർ ഹൌസിലേക്കുള്ള പെൻസ്റ്റോക്ക് പൈപ്പിൽ ചോർച്ച. ചെങ്കുളം ജലാശയത്തിൽ നിന്നും വെള്ളമെത്തിക്കുന്ന കൂറ്റൻ പൈപ്പിലാണ് ചോർച്ച. പൈപ്പുകൾ കാലപ്പഴക്കത്താൽ ദ്രവിച്ചു തുടങ്ങിയതാകാം കാരണമെന്ന് അധികൃതർ. പ്രക്ഷോഭവുമായി എൻഡോസൾഫാൻ ദുരിതബാധിതർ. ഒരു വർഷമായിട്ടും പുനരധിവാസ സെൽ യോഗം ചേരാത്തതിനെതിരെയാണ് പ്രതിഷേധം. ഈ മാസം 17 കാസർഗോഡ് മനുഷ്യച്ചങ്ങല തീർക്കും. സർ മാഡം വിളികൾ ഒഴിവാക്കി. പാലക്കാട്ടെ ഓലശ്ശേരി സീനിയർ ബേസിക് സ്കൂൾ. കഴിഞ്ഞ ദിവസം സ്കൂളിൽ ചേർന്ന PTA യോഗത്തിലാണ് തീരുമാനം. അധ്യാപകരെ മാഷെന്നോ ടീച്ചറെന്നോ ഔദ്യോഗിക സ്ഥാനപ്പേരോ വിളിക്കാം. തൃശൂരിൽ കടൽക്ഷോഭത്തെ തുടർന്ന് ബോട്ട് തകർന്നു. ബോട്ടിലുണ്ടായിരുന്ന 5 പേരും നീന്തി രക്ഷപ്പെട്ടു. പൊന്നാനിയിൽ നിന്നുള്ള അനസ്മോൻ എന്ന ബോട്ടാണ് വാടാനപ്പള്ളി തീരത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. കാഥികനും നാടക സംവിധായകനുമായ കൊല്ലം ബാബു അന്തരിച്ചു. 80 വയസ്സായിരുന്നു. 1979 സംഗീത നാടക അക്കാദമി പുരസ്കാരവും 2010 കേരള കഥാപ്രസംഗ അക്കാദമിയുടെ കാഥിക ശ്രേഷ്ഠ അവാർഡും ലഭിച്ചിട്ടുണ്ട്.
News18 Express പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം.news18.com.